നമ്മളൊന്ന് സൂചിപ്പിച്ചതാണ് ആരോ ചോദിച്ചപ്പോ. ശാരദാലിപി ബംഗാൾ ലിപിയാണ്. കുറെ ഗ്രന്ഥങ്ങൾ ശാരദാലിപിയിലാണ് ആദ്യം കണ്ടുകിട്ടിയിട്ടുള്ളത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബംഗാളാണ് എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വിന്റർസും കൂട്ടരുമെല്ലാം ഈ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്, ബംഗാളിലാണ്. എന്നാൽ എക്കാലവും തന്ത്രത്തിന് ഏറ്റവും പേരുകേട്ടത് കാമാഖ്യയാണ്. തന്ത്രസാധന തുടങ്ങുമ്പോൾ കാമാഖ്യയിലെത്തിയിരിക്കണം. കാമാഖ്യ ബംഗാളിലല്ല, കാമാഖ്യ ആസാമിലാണ്. അതുകൊണ്ട് തന്ത്രത്തിന്റെ കേന്ദ്രം അവിടെയാണെന്നും പറയുന്നുണ്ട്. വാസി എന്നു പേരായ ആദിമവർഗം സ്ത്രീയോനി രൂപത്തിലുള്ള ദേവതയെ ആരാധിച്ചിരുന്നു എന്നുള്ളതിന്റെ സങ്കല്പമാണ്. ശാക്തയെ ചിന്തകൾക്ക് പ്രചോദനമുണ്ടാക്കിയത് എന്ന് പറയപ്പെടുന്നു. ബംഗാളി ശാക്തയനായ വളരെ ശക്തനും വളരെ ഉന്നത ഗവേഷകനുമായ കൃഷ്ണരാമനായ വാഗീശൻ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട്. അദ്ദേഹമായിരുന്നു ആസാമിലെ രാജാവ്. അദ്ദേഹത്തോട് ചേർത്ത് വെച്ചാണ് ആ സമ്പ്രദായത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നത്. രുദ്രസിംഹൻ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. തന്ത്ര ഇതിഹാസം തന്ത്രശാസ്ത്ര കി ഇതിഹാസ് അത് ആസാമിൽ ചെന്നാൽ ബോധ്യവും. ബംഗാളിലെ തന്ത്ര പാരമ്പര്യം ബലൂചിസ്ഥാൻ വരെ എത്തി. ബ്രഹ്മാനന്ദനും അദ്ദേഹത്തിന്റെ ശിഷ്യൻ ജ്ഞാനാനന്ദനും പ്രചരിപ്പിച്ചുവെന്നും പറയപ്പെടുന്നു. ഈ രണ്ടു പേരുകൾ തന്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ബ്രഹ്മാനന്ദന്റെയും ശിഷ്യനായ ജ്ഞാനാനന്ദന്റെയും സന്യാസ സമ്പ്രദായത്തിൽ വളരെ പേരുകേട്ടവരാണ്. ബംഗാളി സാധനാരീതികൾ നേപ്പാളിലും പ്രശസ്തമായിരുന്നു. ബംഗാളിലെ തന്ത്രസാധനയുടെ ഏറ്റവും ആധുനികമായ പതിപ്പാണ് രാമകൃഷ്ണൻ. ശ്രീരാമകൃഷ്ണൻ മാതൃദേവതാ ഉപാസനയുടെ സമുജ്വല താരകമാണ് അദ്ദേഹം. ശൈവവും ശക്തേയവുമായ ഈ ഒരു അംശത്തിലാണ് രാമകൃഷ്ണ സമ്പ്രദായം ഇന്ത്യയിൽ പ്രചരിക്കുന്നത്. നടക്കുന്നത് എന്ന പദം ഞാൻ ഉപയോഗിച്ചില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ദേഷ്യം വരേണ്ടതില്ല. മാതൃദേവിയെയും ശ്രീരാമകൃഷ്ണനെയും ചേർത്തുവച്ചല്ലാത്ത ആരാധനാ സമ്പ്രദായങ്ങളൊന്നും അവിടെയില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ എന്നറിയില്ല. ബംഗാള് ഈ രീതിയിലാണ് വളർന്നു വന്നിട്ടുള്ളത്. ബംഗാളി സാധനാരീതികളാണ് നേപ്പാളിലും നിലനിന്നിരുന്നത്. ഇതിന് വൈകല്യം വരുമ്പോഴൊക്കെ ഭീകരത താണ്ഡവമാടാറുമുണ്ട്. ബംഗാളിൽ നിന്നാണ് ടിബറ്റിലും ചൈനയിലും തന്ത്രമെത്തിയത്. ബുദ്ധമത പ്രചരണത്തിന്റെ കാലത്താണ് ഇവയെത്തിയത്. ബംഗാളിന്റെ തന്ത്രോൽപത്തി ശ്രദ്ധിച്ചു നോക്കിയാൽ
ഒരുപക്ഷെ ഏറ്റവും ശക്തമായത് ബംഗാളത്തിലാണെന്ന് പറയേണ്ടി വരും. ബംഗാളിനെ തന്ത്രത്തിന്റെ കേന്ദ്രബിന്ദുവായി, മഹാനിർവാണ തന്ത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. കാരണം ബ്രാഹ്മണ്യം ബംഗാളിൽ മാത്രമാണ് മത്സ്യം ഉപയോഗിച്ചിട്ടുള്ളത്. ചില ചരിത്ര പണ്ഡിതന്മാർ ഭൂമിശാസ്ത്രവുമായി ചേർത്ത് വച്ച് തീരപ്രദേശത്ത് ജീവിച്ചുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് സമ്മതമല്ല. ഇന്ത്യയിൽ തീരപ്രദേശങ്ങൾ മറ്റുള്ളിടത്തൊക്കെയുണ്ട്. മനസ്സിലായില്ല. ബംഗാൾ മാത്രമേ ഉള്ളൂ കടൽ തീരമെന്ന് തോന്നിപ്പോവും ആ പണ്ഡിതന്മാരുടെ വാചാടോപം കേട്ടാൽ. പിന്നെ പണ്ഡിതന്മാരെഴുതിയാൽ ഒന്നും തിരിച്ചു ചോദിക്കരുതാത്തതുകൊണ്ട് നമുക്ക് സ്വീകരിക്കുകയേ നിവർത്തിയുള്ളൂ. മറുചോദ്യത്തിനൊരുങ്ങിയാൽ പിന്നെ അവരാശയങ്ങൾ കൊണ്ടായിരിക്കില്ല നമ്മയെ നേരിടുന്നത്. മറിച്ച് ചരിത്രപരമായും ശാസ്ത്രപരമായും പഠിച്ചാൽ മഹാനിർവാണ തന്ത്രത്തിൽ, തന്ത്രാരാധനയിൽ മൂന്ന് തരം മത്സ്യം പറയുന്നുണ്ട്. ആ മത്സ്യങ്ങൾ മൂന്നും ബംഗാളിൽ ധാരാളമായുള്ളതാണ്. എന്ന് തന്നെയുമല്ല, ഗൗഡേ പ്രചാരിതേ വിദ്യ മൈഥലി പ്രബലീകൃത ക്വചിത് ക്വചിത് മഹാരാഷ്ട്രേ ഗുർജരേ പ്രളയം ഗത എന്നൊരു പദ്യമുണ്ട്. ആരുടെയാണ് എന്ന് കൃത്യമായി എനിക്ക് ഓർമ്മ പോരാ. അതുകൊണ്ടൊരു ചോദ്യം ചോദിച്ചേക്കരുത്, ആരുടെയാ സ്വാമി ആ പദ്യം എന്ന് ചോദിക്കരുത്. എനിക്ക് മനസ്സിലായിട്ടില്ല ആരുടെയാണ്. ഇങ്ങനൊരു പദ്യമുണ്ടെന്ന് എനിക്കറിയാം. തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചാലേ എന്നോട് പറയാനും മറക്കരുത്. ഗൗഡേ പ്രചാരിതേ വിദ്യ ഗൗഡദേശത്ത് ഉണ്ടായി. മൈഥിലൈ പ്രബലീകൃത മിഥിലയിൽ പ്രബലമായി. ക്വചിത് ക്വചിത് മഹാരാഷ്ട്രയെ പ്രബലീകൃത. പിന്നീട് പിന്നീട് മഹാരാഷ്ട്രയിലും ഇത് പ്രബലമായി. ഗുർജരെ പ്രളയം ഗത, ഗുർജരത്തിൽ ചെന്നിത് ഇല്ലാതായി. ഗുർജരം ഗുജറാത്ത്. തന്ത്രം ഗാന്ധിയുടെ നാട്ടിൽ ചെന്നാണ് ഇല്ലാണ്ടായത്. എന്നാൽ മഹാഗൗളജ്ഞാന വിനിർണയം അതിന്റെ ഉൽപ്പത്തി ഗൗഡദേശമെന്ന് എടുത്തു പറയുന്നുമുണ്ട്. പ്രധാനപ്പെട്ട ശക്തിപീഠങ്ങൾ ബംഗാളിലാണ്. ശക്തയ പീഠങ്ങളുണ്ട്. അവയെല്ലാം ബംഗാളിലാണ്. നോക്കിയോളുക, കാമരൂപം, ശ്രീഹട്ട, ഓഡ്യാണ, പൂർണഗിരി എല്ലാം സാമ്പ്രദായികമായി പറഞ്ഞാൽ തന്ത്രാഗമങ്ങളെ മൊത്തം ഒന്ന് അവലോകനം ചെയ്ത് സാമ്പ്രദായികമായി പറഞ്ഞാൽ ഇവ അഞ്ച് കാര്യങ്ങളാണ് വർണ്ണിക്കുന്നത്. അതാണെന്നറിയാത്തവരാ നമ്മൾ. നമ്മൾ തന്ത്രം എന്നൊക്കെ പറഞ്ഞാൽ ആരെയെങ്കിലും പറ്റിക്കാനുള്ള വിദ്യ നിറഞ്ഞിരിക്കുന്ന സ്ഥലം ശരിയല്ല എന്ന മട്ടിലാണ് കാണുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഒന്നും അറിയാതെ ആകെ ഒരു പടച്ചോറിന് 40 രൂപയ്ക്കും വേണ്ടി പണിയെടുക്കുന്നവനെ കാണുമ്പോൾ പോലും ഈ ദൃഷ്ടികോണത്തിലാണ് നോക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് കുളിച്ചു പോയാൽ വീട്ടിലുള്ള അംഗങ്ങൾ അവനെ കാണുന്നത് എങ്ങനെയാണ്?
കുളിക്കാൻ നടന്നാൽ കുഴപ്പമില്ല, പല്ല് തേക്കാതെ കാപ്പി കുടിച്ചാൽ യാതൊരു കുഴപ്പമില്ല, ആരോഗ്യം പോയാലും. മനസ്സിലായില്ല, രാവിലെ കുളിച്ചാൽ ഏതാണ്ട് തന്ത്രം തുടങ്ങിയെന്നാ വിചാരം ഭാരതത്തിൽ. അതുകൊണ്ട് ഇപ്പൊ കാലത്തെ എഴുന്നേറ്റ് കുളിക്കാൻ പോലും പറ്റാതായിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ അതിശയോക്തിയാണോ? രാവിലെ കൃത്യമായി കുളിക്കുക, അല്പനേരം ഇരുന്ന് പുരസ്കരണം ചെയ്യുക, ജപിക്കുക, ഇതൊക്കെ ചെയ്താൽ വീട്ടിലുള്ളവർ തന്നെ കുശൂശിക്കാൻ തുടങ്ങും. എന്തോ പണി തുടങ്ങിയിട്ടുണ്ട്. അയൽവക്കാര് ഉടനെ ഓടും ജ്യോതിഷിയെ കാണാനും മന്ത്രവാദിയെ കാണാനും ഒക്കെ, ഇവൻ വല്ലതും ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാൻ. ശരിയല്ല, ഇതിനിടയിലെങ്ങാനും വല്ല മൊബൈൽ ഫോണും ഓൺ ചെയ്ത് വല്ല കുളിമുറിയുടെയും വാതക്ക് നിന്നാൽ വസ്ത്രം ഉരിഞ്ഞിട്ടിട്ട് നാമം ജപിച്ച് വെള്ളം ഒഴിച്ചെങ്കിൽ പോക്കുമായി. മനസ്സിലായില്ല, അത്ര ഗതികേടിലാണ് ഇന്ന് ഭാരതം. ഇതിന് കാരണം ഇതേക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. തന്ത്രത്തിലെ വിഷയം സാമ്പ്രദായികമായി തന്ത്രാഗമങ്ങൾ 5 വിഷയങ്ങളാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞു ഞാൻ, സൃഷ്ടി, പ്രളയം, ആരാധന, ഈ കാണാവുന്ന കാര്യങ്ങൾക്കതീതമായ ഒരു ശക്തിവിശേഷത്തിന്റെ സമ്പാദനം. 3, ആ പരാശക്തിയിൽ ലയിക്കൽ. അല്ല, 5, പരാശക്തിയിൽ ലയിക്കൽ. 5 എന്നായോ? 1, എന്താണ് സൃഷ്ടി? എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? സൃഷ്ടിയുടെ രഹസ്യമെന്താണ്? 2, എങ്ങനെയാണിത് ഇന്ന് ലയിക്കുന്നത്? പ്രളയമെന്താണ്? ഇതിന് രണ്ടിനുമിടയിൽ എന്താണ് ദേവത ആരാധന? എങ്ങനെ ആരാധിക്കാം? അതിന് നിഷ്ഠകളും നിയമങ്ങളും ഉണ്ട്, വിധികളുണ്ട്, അരുതുകളുണ്ട്, ആവാമുണ്ട്. സാധാരണതയാ ഒരു മനുഷ്യൻ അനുഷ്ഠിക്കാൻ പ്രയാസമാണ്. ഇതിലെവിടെയെങ്കിലും ഒരിടത്ത് കോംപ്രമൈസ് ചെയ്താൽ ഫലമില്ല. അരുത് എന്ന് പറയുന്നതെല്ലാം അരുത് തന്നെയാണ്, ആവാമെന്ന് പറയുന്നതെല്ലാം ആവാമാണ്, വേണമെന്ന് പറയുന്നതെല്ലാം വേണമെന്നാണ്. വേണ്ടണമില്ലാത്തൊരു ശാഖയാണ്. മനസ്സിലായില്ല, നമ്മുടെ ജീവിതത്തിൽ വേണ്ടണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് എളുപ്പമല്ല, എളുപ്പത്തിലൊന്നും കിട്ടില്ല. എളുപ്പമുള്ളത് അന്വേഷിച്ച ആളുകൾ ഓടുന്നത് ഇസ് നോട്ട് കുറുക്കു വഴികൾ. ആധ്യാത്മികാനുഭവത്തിന് കുറുക്കു വഴികളില്ല. ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പറ്റിച്ച് കാശും കൊണ്ടുപോവാണ്. കുണ്ടലിനി വിതിൻ 3 സെക്കൻഡ്സ്. ലളിതവൽകൃത കുണ്ടലിനി. മനസ്സിലായില്ല, സാധാരണ കുണ്ടലിനി അല്ല, ലളിതയുടെ കുണ്ടലിനി. ഇതൊന്നും നടക്കൂല. കുളകുണ്ടാലയവാസിനിയായ കുണ്ടലിനി കുലയോഗത്തിന്റെ അമൃതനിഷ്യന്തികളായ ഭാവതലങ്ങൾ അറിയുന്നവന് മാത്രം അറിയുന്നതാണ്.
അത് സിംപ്ലിഫൈ ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ അതിന്റെ ആദ്യത്തെ ആചാര്യന്മാർ സിംപ്ലിഫൈ ചെയ്യുമായിരുന്നു. തപസ്വികളും ജ്ഞാനനിരതരും അത്യന്ത ശുദ്ധരും അലൗകിക പ്രതിഭാശാലികളും അലോകസാധാരണങ്ങളായവയെ കണ്ടെത്തിയവരും ആയ അവർക്കു പറ്റാത്തതൊക്കെ കണ്ടിടത്തെല്ലാം ഉറങ്ങിയും കണ്ടതെല്ലാം തിന്നും കണ്ടമാനം നടന്നും നടക്കുന്ന നിർമ്മലാനന്ദഗിരിക്കൊക്കെ പറ്റുമെന്ന് വിചാരിച്ചാൽ എന്നാ ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ പറയാൻ സ്വാതന്ത്ര്യം മനസ്സിലായില്ല. ഞാൻ നിങ്ങളുടെ ആചാര്യന്മാരെ ആരെയും പറഞ്ഞില്ല, എന്നെയാണ് ഞാൻ പറഞ്ഞില്ല. എനിക്ക് എന്നെ പറയാം. സാധിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ശുദ്ധ ഭാഷയിൽ അഹങ്കാരമെന്ന്. അതിനകത്തു നിന്ന് വരില്ല. അതിനവരെ ബഹുമാനിച്ച് അവർ പോയ പാതയിൽ അണുവിട തെറ്റാതെ പോണം. അല്ലാതെ കുണ്ടാമാണ്ടിയെല്ലാം തിന്നും കണ്ടമാനം നടന്നും തോന്നിയവാസം ജീവിച്ചും അസത്യം പറഞ്ഞും അന്യന് ഭാരവെച്ചും അതിനിടയിൽ ഇതങ്ങ് ഉണർത്താമെന്ന് വിചാരിച്ചാൽ ഉണരുന്ന സാധനം വേറെ വല്ലതും ആയിരിക്കും. എന്നാലും ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്റെ കുസൃതിക്കൊരു രസവും. അപ്പൊ സൃഷ്ടി, പ്രളയം, ആരാധന, അതിലൊരുപാട് നിയമങ്ങളുണ്ട്. നാല്, പ്രകൃതി അതീതമായ ശക്തിയുടെ സമ്പാദനം. സാധാരണനിലില്ലാത്ത അസാധാരണമായ പ്രകൃതി അതീത ശക്തിയോടുള്ള ബന്ധം, അത് സ്ഥാപിച്ചെടുക്കൽ, അതൊരനുഭവമാണ്. അത് കഴിഞ്ഞ പരാശക്തിയോട് ലയിക്കൽ. ഇത്രയുമാണ് ഇതിലെ വിഷയം. ഈ അറിവുകളെ നമുക്ക് ഇങ്ങനെ സമാഹരിക്കാം: ജ്ഞാനം, വിദ്യ, യോഗം, അതിനുള്ള ഉപായം, ക്രിയ, അതിനുള്ള പദ്ധതി, വിഗ്രഹം, ക്ഷേത്രം, എല്ലാം, ചര്യ അഥവാ സിദ്ധി, അതിനുള്ള സാമൂഹിക കർത്തവ്യം, ആരാധനാ നീതികൾ, ഉത്സവം മുതലായവ, ആധ്യാത്മികവും തത്വചിന്താപരവുമായ തന്ത്രങ്ങളും പ്രായോഗികതയും പ്രചലിതമായ തന്ത്രങ്ങളും എന്ന് രണ്ട് തലത്തിൽ ഇവയെ വേർതിരിക്കാം. ഒന്ന്, ആധ്യാത്മിക തത്വചിന്താപരങ്ങളായ തന്ത്രങ്ങൾ, സിദ്ധാന്തങ്ങൾ. പ്രായോഗികവും പ്രചലിതവുമായ തന്ത്രങ്ങൾ, ക്രിയാബഹുലമായ തന്ത്രങ്ങൾ എന്ന് രണ്ടായി തിരിക്കാം. അതിലൊടുവിൽ പറഞ്ഞവയിൽ മാജിക്ക്, മന്ത്രം, മുദ്ര, മണ്ഡലം, ന്യാസം, ചക്രം, യന്ത്രം എല്ലാം വരും. അത് ക്രിയാബഹുലമാണ്. തന്ത്രമണ്ഡലം എന്നൊരു ഭാഗം, അതായത് മന്ത്രജപം, മുദ്രകൾ, തന്നെ അതിന്റെ ഒരു മണ്ഡലത്തിൽ വസിക്കൽ ആ ലോകത്ത്. രണ്ട്, ന്യാസം, അംഗന്യാസം, കരന്യാസം എന്നിങ്ങനെ ന്യാസങ്ങൾ. പിന്നെ അഷ്ടചക്രങ്ങൾ അല്ലെങ്കിൽ ഷഡ്ചക്രങ്ങൾ, ലലനാചക്രവും
സഹസ്രാരവും ചേർത്ത അഷ്ടചക്രങ്ങളെയാണ് അഥർവവേദം പറയുന്നത്. അഥർവവേദപ്രകാരം 8 ചക്രങ്ങൾ, തന്ത്രാരാധനാപ്രകാരം ഷഡ്ചക്രങ്ങളേ ഉള്ളൂ. ലലനയെയും സഹസ്രാരത്തെയും ചക്രത്തിൽ പെടുത്തിയിട്ടില്ല. അങ്ങനെയുള്ള ചക്രമൊക്കെ എന്ന് പറയുന്നത് അത് വരയ്ക്കുന്ന രീതിയിലുള്ളതാണ്, മറ്റത് ശരീരത്തിലുള്ള ചക്രമാണ്. ഞാൻ പറഞ്ഞത് ശരീരത്തിലുള്ള ചക്രമാണ്. ഷഡാധാരം അഷ്ടാധാരം എന്നൊക്കെ പറയും. അഷ്ടാധാരമാണ് അഥർവവേദം പറയും, ഷഡാധാരമാണ് തന്ത്രാഗമങ്ങൾ പറയും. രണ്ടും ശരിയാണ്. പിന്നെ ശബ്ദത്തിന്റെ രൂപമായ യന്ത്രം എല്ലാം വരുന്നു. എന്നാൽ ശരിയായ തന്ത്രസാധനയുടെ ലക്ഷ്യം, തന്ത്രസാധന എന്തിന് എന്ന് ചോദിച്ചാൽ അതിന്റെ ലക്ഷ്യം സാക്ഷാത്കാരമാണ്. അതറിഞ്ഞു വേണം ശാരീരിക സാധനകൾക്കൊരുങ്ങാൻ. ശാരീരിക സാധനകൾക്ക് ശരീരത്തെ അറിയുകയും വേണം. ശരീരമറിയാതെ ഒരു സാധനയും ചെയ്യരുത്, ഫലിക്കില്ല. അതുകൊണ്ട് തന്ത്രാഗമങ്ങളിൽ നല്ലൊരു ഭാഗം സ്ഥൂല ശരീരത്തിന്റെയും സൂക്ഷ്മ ശരീരത്തിന്റെയും കാരണ ശരീരത്തിന്റെയും വർണ്ണനം തന്നെയാണ്. ശരീരശാസ്ത്രം നന്നായി അറിയാതെ ഇറങ്ങിത്തിരിക്കുമ്പോൾ വലിയ അപകടങ്ങളുണ്ടാവും. മന്ത്രസാധനയിലേക്കൊക്കെ പോകുമ്പോൾ എല്ലാ ശരീരത്തിനും ശബ്ദസാധനയെ ഒരുപോലെ ചെയ്യാനാവില്ല. ശ്രാവ്യ സാധനയെ ഒരുപോലെ ചെയ്യാനാവില്ല, നാദാനുസന്ധാനം പറ്റില്ല. അന്ധത, ബധിരത, മൂകത ഇതൊക്കെ സാധന തുടങ്ങുമ്പോൾ ചിലർക്കെങ്കിലും വരും. തുടങ്ങിക്കഴിഞ്ഞാൽ ഉപദേശം തന്ന ഗുരുവിന് മാറ്റാൻ അറിയില്ലെങ്കിൽ സ്ഥൂല ശരീരം മാത്രം അറിഞ്ഞിരിക്കുന്ന ഭിഷഗുരന്മാരെ പോയി സമീപിക്കും. ഈ ജന്മം മാത്രമല്ല, വരാനിരിക്കുന്ന ജന്മങ്ങളും കൂടെ കുണ്ടാവാണ്ടിയാവും. ഒരുത്തൻ തുടങ്ങിവെക്കുകയും വേറൊരുത്തൻ കൈകാര്യം ചെയ്യുകയും ചെയ്യുമ്പോൾ സൂക്ഷ്മവും സ്ഥൂലവും കാരണവുമായ ശരീരത്തിൽ കളിക്കുന്ന എല്ലാ കോക്കാമ്പീച്ചയും ജീവിതത്തെ വികലമായി ബാധിക്കും. മലയാളത്തിൽ വേറെ പദം അറിയാത്തതുകൊണ്ടാണ് കോക്കാമ്പീച്ചി എന്നൊക്കെ പറഞ്ഞത്. അങ്ങനൊരു പദമുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. ഇനി കേട്ടിട്ട് പോയി നിഘണ്ടുവെന്നും തപ്പരുത്. ചിലത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പം നിഘണ്ടുവിൽ ഇല്ലാത്ത പദമായതുകൊണ്ട് ഉപയോഗിച്ചതാണ്. ഇനി അത് പിന്നീട് എങ്ങാനും മലയാളത്തിൽ ഉണ്ടാവുമോ എന്നും എനിക്കറിയില്ല. അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ സാധനാക്രമം അറിഞ്ഞു വേണം പോവാൻ. ഒട്ടു വളരെ ഭാരതീയർ പാശ്ചാത്യ സംപ്രേഷണമായ അറിവും ആചാരങ്ങളും വിചാരങ്ങളും ആധുനിക രീതികളും അവിശ്വാസങ്ങളും കൊണ്ട് ഗുരുവിനെ സങ്കല്പിക്കുവാനും ഗുരുവിനെ സ്വീകരിക്കുവാനും ഗുരുത്വം നേടുവാനും ഇഷ്ടമില്ലാത്തവരാണ്. അതുകൊണ്ട് അവിടെയും ഇവിടെയും നിന്നുള്ള അഭിപ്രായങ്ങളെ രഹസ്യമായി വെച്ച് പുലർത്തുകയും ഗുരുവിനെ അംഗീകരിക്കാതെ സാധനകൾ ചെയ്യുകയും ചെയ്യുന്നവരാണ്. ഏതെങ്കിലും ഗുരുക്കന്മാരിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ഒരാശയം കിട്ടിയാൽ അതിന്റെ കൂടെ തന്റെ ഭാവനയും കൂടെ ചേർത്ത് ഗുരുവിന് മുമ്പിൽ പോകാൻ ഇഷ്ടപ്പെടുന്നവരാണ്. കിട്ടിയ സാധനത്തിന്റെ കൂടെ അല്പ ആധുനികതയും കൂടെ ചേർത്ത് ഗുരുവിനേക്കാൾ രണ്ടടി മുമ്പിൽ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭാരതീയരെന്ന്.
അനുഷ്ഠാനങ്ങളിലെ വൈകല്യങ്ങള് ശരീരത്തെയും മനസ്സിനെയും തളർത്തുമ്പോൾ ആരോഗ്യം എന്നത് അകലെയായിത്തീരും. അതുകൊണ്ട് ആദ്യാവസാനം തന്റെ ശരീരത്തിനും മനസ്സിനും ഇണങ്ങുമാർ ശാക്തേയവും ശൈവവുമായ തന്ത്രങ്ങൾ സംയോജിക്കുമാർ ഒക്കെ പോകുമെങ്കിൽ മാത്രമേ തന്ത്രാഗമങ്ങളുടെ ലോകങ്ങളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ സഞ്ചരിക്കാവൂ. ഇതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ് കേട്ടിട്ട് ഇതിന്റെ ചരിത്രം പഠിക്കാമെന്നല്ലാതെ നാളെ ഇത് ചെയ്യാമെന്ന് വ്യാമോഹിക്കുകയും അരുത്. അതിനുപറ്റി ആചാര്യന്മാരെ നിങ്ങളുടെ ഗോത്രത്തിനും സംസ്കൃതിക്കും ഇണങ്ങുമാർ കണ്ടെത്താം. അതിന് ഗോത്രവും സൂത്രവും ഒക്കെ അറിയണം. അതറിയാൻ തുടങ്ങുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അങ്ങനെയൊക്കെയാണ് അതിന്റെ ഗതീയത. ഞാൻ ആ വഴിക്ക് ഉപദേശം തരുമെന്ന് പെട്ടെന്ന് കരുതുകയും അരുത്. എന്റെ പണി അതല്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ അതിനുപറ്റി ആശ്രമം ഉണ്ടാക്കിയിട്ടില്ല. അതിനു പറ്റിയ വഴിയിൽ നിങ്ങളെ കൂടെ നിർത്തി സംരക്ഷിക്കുവാനുള്ള കഴിവും എനിക്കില്ല. കഴിവ് എന്ന് ഉദ്ദേശിച്ചത് സാമ്പത്തികത്തെയാണ്. ഉണ്ടാക്കാൻ താല്പര്യവുമില്ല. തെറ്റിദ്ധരിക്കേണ്ട, ഞങ്ങൾ തരാമല്ലോ. ഉണ്ടാക്കാൻ താല്പര്യവുമില്ല. അതിന്റെ കാരണം അശുദ്ധ ദ്രവ്യങ്ങൾ നമ്മൾ വിൽക്കുന്ന നിലകളെ കളയും. അത് കഴിഞ്ഞാൽ അവ കൊണ്ട് ഫലം ഉണ്ടാവില്ല. അതുകൊണ്ടിൽ നിങ്ങളിൽ ധർമ്മത്തിന്റെ പ്രചോദനവും അതിന്റെ പ്രചരിതത്വവും നൽകുക എന്നുള്ളത് മാത്രമാണ് എന്റെ ഗുരുക്കന്മാർ എനിക്ക് തന്നിട്ടുള്ള സങ്കല്പം. അതുകൊണ്ട് ആശ്രമങ്ങളുമായിരിക്കുകയും അതിന്റെ വഴിയിൽ സഞ്ചരിക്കുവാൻ അറിയുകയും ചെയ്യുന്ന ആചാര്യന്മാരെ കണ്ടുപിടിക്കുവാനുള്ളൊരു പ്രചോദനമാണ് ഞാനീ നൽകുന്നത്. അതുകൊണ്ട് കഴിഞ്ഞാൽ ഉടനെ ഒരുപാട് ഉപദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. സ്വാമിയുടെ ഒരു ഉപദേശം എന്ന് പറഞ്ഞ് കൂടരുത്, അഡ്വാൻസായിട്ട് പറഞ്ഞേക്കാം. കാരണം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേ വിഷമത്തിലാവരുത് എന്നോർത്താം. വേണ്ടിവരില്ല, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കിട്ടുമെന്ന് വിചാരിച്ചോളുക. ഞാൻ നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടാൻ ഒരുപാട് താമസിക്കും. കാരണം ഞാൻ മാത്രമല്ലുള്ളത്, ബലിഷ്ഠന്മാരും സാമ്പ്രദായികന്മാരും ശ്രോത്രിയന്മാരും ബ്രഹ്മനിഷ്ഠന്മാരുമായ എണ്ണമറ്റവരുള്ള, എനിക്കറിയുന്നതിൽ കൂടുതൽ അറിയുന്നവർ, എന്റെ വാക്കുകൾക്കും വർണ്ണങ്ങൾക്കും വരകൾക്കും നിശബ്ദതയൊരുക്കുന്നവർ, തപസ്വാധ്യായ നിരതന്മാർ, ഭാരതത്തിന്റെ ആചാര്യന്മാരെ തേടി പഞ്ചനക്ഷത്ര ഹോട്ടലിലല്ല പോകേണ്ടത്, ഹിമാലയ സാനുക്കളിലും ഗുഹാഗിഹ്വരങ്ങളിലുമാണ് പോകേണ്ടത്. ഏത് കാലഘട്ടത്തിലും നിങ്ങൾക്ക് തപസ്സും സ്വാധ്യായവും ഉണ്ടെങ്കിൽ ബ്രഹ്മദേവനും ഇന്ദ്രനും വരെ നിങ്ങളുടെ മുമ്പിലെത്തി ഉപദേശം തരും. പറഞ്ഞത് ഞാനാണെങ്കിൽ തെറ്റില്ല, എനിക്കുറപ്പുണ്ട്. അതിന് നിങ്ങൾക്ക് തപസ്സുണ്ടാകുമോ എന്നത് വേറെ കാര്യം. കാരണം ഇത് ഭാരതമാണ്. ഈ മണ്ണിന്റെ പുണ്യവും ഈ മണ്ണിന്റെ മനോഹാരിതയും അറിയണമെങ്കിൽ ഇതിലെ തപസ്സെന്താണെന്ന് രുചിച്ചറിയണം, സത്യമെന്താണെന്ന് സത്യം അനുഭവിച്ചറിയണം. സത്യമെന്നത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ കാണുന്നതല്ല, സത്യമെന്നത് ബ്രഹ്മഹിതമാണ്. ഹിതം അനുഭവത്തിൽ അറിയണമെങ്കിൽ ഹിതത്തിൽ ജീവിച്ച് ശീലിക്കണം. ആരുടെ ഹിതത്തിൽ? അച്ഛന്റെ ഹിതത്തിൽ, അമ്മയുടെ ഹിതത്തിൽ. തോന്നിയവാസം ജീവിച്ച് ഇന്ദ്രിയങ്ങൾ കണ്ടതൊക്കെ സത്യമാണെന്ന് ജൽപ്പിച്ച് വീറും വാശിയും വരുത്തി കാണുന്നവനോടൊക്കെ മല്ലടിച്ച് വാർദ്ധക്യമെത്തുമ്പോഴേക്ക് നിത്യദുഃഖത്തിലേക്ക് വിടുമ്പോൾ സത്യം മാത്രമായി ജീവിച്ച് ഞാൻ ദുഃഖത്തിലാഴ്ത്തിയെന്ന് അടുത്ത തലമുറയോട് പറയുമ്പോൾ അവർ സത്യത്തിൽ വിശ്വസിക്കാതാവുകയാണ്. Am I not right?
അവിടെ സത്യമെന്നത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ കണ്ടെത്തിയവയല്ല. ഇന്ദ്രിയങ്ങൾ മായാവൃതങ്ങളാണ്, അജ്ഞാനമാണ്. സത്യമെന്നത് ഹിതമാണ്, ദേവഹിതമാണ്. തീർച്ചയായും. അതുകൊണ്ട് സത്യത്തിനൊക്കെ അർത്ഥം വേറെയാ. ഹിതം പറയാൻ പഠിക്കണമെങ്കിൽ ഹിതത്തിൽ ജീവിച്ച് ശീലിക്കണം. പിതൃഹിതം എന്താണെന്ന് പിതാവിന്റെ വാക്കു വരുന്നതിന് മുമ്പ് അനുശീലിച്ചിട്ടുണ്ടാവണം. അപ്പോഴാണ് താൻ ഏതൊരു ജനിതകത്തിൽ നിന്നാണോ രംഗപ്രവേശം ചെയ്തത്, ആ ജനിതകത്തിന്റെ ഹിതം സാധ്യമാക്കുന്നതിലൂടെയാണ് അറിവിന്റെ ലോകങ്ങൾ അനാവരണം ചെയ്യുന്നത്.